എസ് സി ഡാനിയൽ അവാർഡ് നമ്മളിപ്പോൾ നൽകി ആദരിക്കുന്നതാണ് ബഹുമാന്യനായ ശ്രീ ഐ വി ശശി. നമ്മുടെ പ്രിയപ്പെട്ട എംപിമാർ ശ്രീ ജോസ് കെ മാണി, ശ്രീ ആന്റോ ആന്റണി, നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ ശ്രീ സുരേഷ് കുറു, സ്നേഹനിധിയായ നമ്മുടെ വൈസ് ചാൻസലർ ഡോക്ടർ ബാബുജൻ സെബാസ്റ്റ്യൻ, നമ്മുടെ പ്രിയപ്പെട്ട മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ഡോക്ടർ പി ആർ സോന, ശ്രീമതി റാണി ജോസ്, സതീഷ് ബാബു പയ്യന്നൂർ, നമ്മുടെ സ്നേഹനിധിയായ അക്കാഡമി ചെയർമാൻ ശ്രീ രാജീവ്നാഥ്, കെ എസ് എഫ് ഡി സിയിലെ ചെയർമാൻ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ശ്രീ ജോഷി മാത്യു, ശ്രീ ജീവൻദാസ് നാരായണൻ, ശ്രീ രാജേന്ദ്രൻ നായർ, സഹോദരങ്ങളെ, സ്നേഹിതരെ, സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ ആദ്യം ഒരു ഖേദം രേഖപ്പെടുത്തുകയാണ്. കാരണം ഇതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. പക്ഷേ സ്ഥലത്തിൻ്റെ ഒരു പരിമിതി നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായതറിയാം. കോട്ടയം പട്ടണത്തിൽ കിട്ടാവുന്നതിലെ ഏറ്റവും പ്രമുഖമായ ഒരു സ്റ്റേഡിയമാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത്. നമ്മുടെ അപകാരവൃദ്ധ ആളുകൾ ഉണ്ട് എന്നുള്ളതുകൊണ്ട് സ്ഥലപരിമിതി വന്നു പോയി, അതിൽ നിങ്ങൾ ക്ഷമിക്കണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. 45-ാം സംസ്ഥാന ചലച്ചിത്ര അവാർഡ്, 45 വർഷത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു അധ്യായം രചിച്ചുകൊണ്ടാണ് കോട്ടയത്തിലെ ബഹുജനങ്ങൾക്ക് ഞങ്ങൾ സമർപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ ചലച്ചിത്ര അവാർഡിൽ അർഹരായിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ താരങ്ങൾ, അവരെല്ലാം അവാർഡ് വാഗ്ദാനത്തിന് വേണ്ടി നമ്മുടെ മുന്നിൽ തന്നെ വന്നെത്തിയിട്ടുണ്ട്. അവർ ഓരോ ആളുകളെയും പേര് വിളിക്കുമ്പോൾ അവർ ചെയ്തിട്ടുള്ള സേവനത്തെ സംബന്ധിച്ച് അവരുടെ ഒരു ലഘുചിത്രം, ചരിത്രം നമ്മളുടെ ഇവിടെ ഈ വീഡിയോ കോളിൽ വരികയും ചെയ്യും. ഞാൻ കോട്ടയത്തിൻ്റെ ജനപ്രതിനിധി എന്ന നിലയിൽ ഈ പട്ടണത്തിൽ വന്നെത്തിയിട്ടുള്ള ഈ മഹാനടന്മാരെ, നടികളെ എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി സന്തോഷത്തോടുകൂടി ഓർക്കുന്നു. അവർക്കെല്ലാം ആദരവുകളും അറിയിക്കുകയാണ്. ഈ പട്ടണത്തിൻ്റെ സ്വർണ്ണമുത്ത് എന്ന് നമുക്ക് വിശേഷിപ്പിക്കുവാൻ കഴിയുന്ന ശ്രീ ജയരാജ്, അദ്ദേഹത്തിൻ്റെ പടമാണ് ഈ പ്രാവശ്യം എത്രയോ അവാർഡുകൾ നേടി ഇന്ത്യ ഒട്ടാകെ പ്രശസ്തിയുള്ള പടമായി മാറി. ഞാൻ അദ്ദേഹത്തിൻ്റെ സേവനത്തെക്കുറിച്ചും ഒരിക്കൽ കൂടി ഓർക്കുകയാണ്. അങ്ങനെ എല്ലാ വിധത്തിലും ബഹുജനങ്ങൾ എല്ലാവരും ഒരുമിച്ച് സഹകരിച്ച് ഈ പട്ടണത്തിൻ്റെയും ഈ പ്രദേശത്തിൻ്റെയും ഈ ജില്ലയുടെയും മൊത്തത്തിലുള്ള പൊതുജന വികാരമാക്കി നമ്മളുടെ ഈ പോലീസ് പരേഡ് ഗ്രൗണ്ട് മാറിയിരിക്കുക. ഈ ഗ്രൗണ്ടിൻ്റെ ഒരു പേരിടണം എന്ന് തീരുമാനിച്ചപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ഓടിയെത്തിയത് നമ്മളുടെ പ്രിയങ്കരനായ അരവിന്ദൻ ചേട്ടൻ്റെതാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അരവിന്ദൻ ചേട്ടൻ ചെയ്തിട്ടുള്ള ഈ സേവനങ്ങളെ ഞാൻ ആദരവോടു കൂടി ഒരിക്കൽ കൂടി അനുസ്മരിക്കുകയാണ്. നമ്മൾ ഈ വർഷം ഉണ്ടാക്കിയിരിക്കുന്ന ചേഞ്ച്, കഴിഞ്ഞ പ്രാവശ്യം കണ്ണുകുട്ടുന്ന പാലസിൽ എല്ലാവരെയും ഉള്ളിച്ചിരുത്തി അവരെ ആദരിച്ച് ഈ അവാർഡുകൾ കൊടുത്തിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഈ അവാർഡ് ബഹുജനങ്ങളുടെ ബദ്ധത്തിൽ തന്നെ ഇത് കൊടുക്കണം എന്ന് ഞങ്ങൾ തീരുമാനിക്കുകയുണ്ടായി. ഈ തീരുമാനം ഇനി കേരളത്തിൽ വരാൻ പോകുന്ന ഒരു അവാർഡിനും ഇതിൽ നിന്ന് പുറകോട്ട് പോകാൻ പറ്റാത്ത വിധത്തിൽ ഇത് ജനങ്ങളുടെ വകയായി മാറിയിരിക്കുന്നു. അതാണ് ഈ കോട്ടയത്തെ അവാർഡ് ദാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ഞാൻ കണക്കാക്കുകയാണ്. മലയാള ചലച്ചിത്ര രംഗത്ത് കുറേ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ചിലപ്പോഴൊക്കെ പിരിമുറുക്കവും പലപ്പോഴും ചെറിയ ചെറിയ രൂപത്തിലുള്ള മാനസികമായ ഉൾപൂരവും ബന്ധപ്പെട്ടിട്ടുള്ള ഒരു രംഗത്ത് ശാന്തതയുടെ അന്തരീക്ഷം ഉണ്ടാകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത്. ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ ചെയർമാനായി ഒരു കമ്മിറ്റി വെച്ച കമ്മിറ്റി ഞങ്ങൾക്ക് നിർദ്ദേശം നൽകി. ആ നിർദ്ദേശങ്ങൾ ഏറെക്കുറെ പാലിക്കാൻ കഴിയുന്നതൊക്കെ പാലിച്ചു മലയാള ചലച്ചിത്ര രംഗത്ത് പുതിയ അധ്യായം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിച്ചത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ മലയാള ചിത്രം ഇനിയും ഇതിനേക്കാൾ ഉയർന്നു